നമസ്കാരം പാർട്ടിക്കെതിരായ പരസ്യ വിമർശനത്തിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള കെ പി സി സിയുടെ കത്ത് ലഭിച്ചിട്ടില്ലെന്ന് കെ മുരളീധരൻ എം പി കത്തിന്റെ കാര്യം മാധ്യമങ്ങളിലൂടെ മാത്രമാണ് അറിഞ്ഞത് അത് ലഭിച്ച ശേഷം പ്രതികരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു പരസ്യപ്രതികരണത്തിൽ മുരളീധരന് മുന്നറിയിപ്പും കോഴിക്കോട് എം പി എം കെ രാഘവന് താക്കീതും നൽകിയിരുന്നു വിഷയത്തിൽ പ്രതികരണത്തിന് രാഘവൻ തയ്യാറായില്ല മുരളീധരനും രാഘവനും ശശി തരൂരിനെ പരസ്യമായി പിന്തുണച്ച നേതാവാണ് തരൂരിനൊപ്പം ഏറ്റവും അടുത്ത് നിൽക്കുന്ന നേതാവാണ് രാഘവൻ പാർട്ടി പ്രവർത്തിക്കുന്ന സമയത്ത് അഭിപ്രായം പറയും പറയാൻ പാടില്ലെങ്കിൽ അത് അറിയിച്ചാൽ മതി വായ തുറക്കില്ല പാർട്ടി പ്രവർത്തനം നിർത്താൻ പറഞ്ഞാൽ മതി എന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു രാഷ്ട്രീയകാര്യ സമിതിയുടെ കാര്യം പറഞ്ഞതും എക്സിക്യൂട്ടീവ് വിളിക്കണമെന്ന് പറഞ്ഞതുമെല്ലാം പാർട്ടിക്ക് വേണ്ടിയാണ് അതിൽ എന്താണ് തെറ്റെന്ന് മനസ്സിലായിട്ടില്ല എന്നും എം പി പ്രതികരിച്ചു അതിനിടെ പാർട്ടി അച്ചടക്കം എല്ലാവർക്കും ബാധകമാണ് എന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു സ്വർണ്ണക്കടുത്ത കേസിൽ ഒത്തുതീർപ്പിന് ശ്രമം സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളോടും മുരളീധരൻ പ്രതികരിച്ചു സ്വപ്ന സുരേഷിന്റെ ആരോപണം തെറ്റാണ് എങ്കിൽ മാനനഷ്ടത്തിന് കേസുകൊടുക്കാൻ സി പി എം തയ്യാറാകണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു കുറ്റാരോപിത ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ അന്വേഷണ കമ്മീഷനെ വച്ചു എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു നടപടിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകാത്തത് എന്നും എം പി ചോദിച്ചു പാർട്ടിക്കെതിരായ പരസ്യ വിമർശനത്തിൽ എം കെ രാഘവന് കെ പി സി സിയുടെ താക്കീതാണ് ലഭിച്ചത് എം കെ രാഘവനെ പിന്തുണച്ച കെ മുരളീധരന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് എം കെ രാഘവനെ താക്കീത് ചെയ്തത് പാർട്ടിയെ മോശമായി ചിത്രീകരിക്കുന്ന പരസ്യ പ്രസ്താവനകൾ പാടില്ല പറയാൻ നിരവധി പാർട്ടി വേദികൾ ഉണ്ടായിട്ടും രാഘവൻ പറഞ്ഞില്ലെന്നും കെ വ്യക്തമാക്കി താക്കീത് ചെയ്തുള്ള കത്ത് കെ പി സി സി പ്രസിഡന്റ് രാഘവൻ അയച്ചു അതേസമയം തന്നെ ആരും താക്കീത് ചെയ്തിട്ടില്ല എന്നാണ് രാഘവന്റെ വിശദീകരണം അതേസമയം ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുകയാണ് പാർട്ടിയിൽ സംഭവിക്കുന്നത് എന്നും മിണ്ടാതിരിക്കുന്നവർക്ക് മാത്രമേ പാർട്ടിയിൽ സ്ഥാനമുള്ളൂ എന്നതാണ് സ്ഥിതിയെന്നും എന്നും എം കെ രാഘവൻ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിരുന്നു ഈ പരാമർശത്തേക്ക് മുരളീധരൻ പിന്തുണച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മുരളീധരന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മുൻ കെ പി സി സി അധ്യക്ഷൻ എന്ന നിലയിൽ പ്രസ്താവനകളിൽ ജാഗ്രത പുലർത്തണമെന്നാണ് കെ മുരളീധരനുള്ള മുന്നറിയിപ്പ് കത്തിലുള്ളത് പാർട്ടിക്കെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ചതിന്റെ പേരിൽ കെ പി സി സി അയച്ചു എന്ന് പറയുന്ന കത്തിനെ കുറിച്ച് അറിയില്ല എന്ന അതിനിടെ എം കെ രാഘവന്റെ പ്രതികരണവും വരുന്നുണ്ട് തനിക്ക് കെ പി സി സി അധ്യക്ഷൻ കത്ത് അയച്ചിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളോടെയാണ് അറിഞ്ഞത് വിഷയത്തെ കുറിച്ച് അറിയാത്തതിനാൽ കൂടുതലൊന്നും പ്രതികരിക്കാനില്ല എന്നാണ് എം കെ രാഘവൻ എം പി പറഞ്ഞത് സൃഷ്ടിയും സമാഹാരവും എല്ലാം മാധ്യമങ്ങളാണ് എന്നും എം കെ രാഘവൻ പറഞ്ഞു എം കെ രാഘവനും കെ മുരളീധരനും കെ പി സി സി അധ്യക്ഷൻ മുന്നറിയിപ്പ് നൽകിയെന്ന വാർത്തയോടാണ് അദ്ദേഹം പ്രതികരിച്ചത് ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുകയാണ് പാർട്ടിയിൽ സംഭവിക്കുക എന്നതാണ് എം കെ രാഘവന്റെ വിമർശനം പരാമർശത്തെ പിന്തുണച്ചാണ് കെ മുരളീധരനും എത്തിയത് തുടർന്നാണ് ഇരുവർക്കും കെ പി സി സി കത്തയച്ചത് എന്നാണ് പറഞ്ഞത് പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ അഭിപ്രായങ്ങൾ പറയും പാർട്ടി പ്രവർത്തനം നിർത്തണം നിങ്ങളുടെ സേവനം ഇനി പാർട്ടിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യുമെന്നും മുരളീധരൻ നിലപാട് വ്യക്തമാക്കിയിരുന്നു പി ശങ്കരൻ അനുസ്മരണ പരിപാടിയിലായിരുന്നു എം കെ രാഘവന്റെ വിവാദ പരാമർശം സ്ഥാനവും മാനവും വേണമെങ്കിൽ മിണ്ടാതിരിക്കേണ്ട അവസ്ഥയാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുള്ളത് വിയോജിപ്പും വിമർശനവും നടത്താൻ പറ്റാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്ന് വിമർശിച്ച എം കെ രാഘവൻ പാർട്ടിയെ നയിക്കാൻ വി എം സുധീരനെ പോലെയുള്ള നേതാക്കൾ ഉയർന്നു വരണമെന്നും ആവശ്യപ്പെട്ടു അർഹത ഉള്ളവർ പുറത്തു നിൽക്കുന്നു പഴയ കോൺഗ്രസിലെ ആത്മബന്ധം ഇന്നത്തെ കോൺഗ്രസിൽ ഇല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഇന്ന് ആത്മബന്ധങ്ങൾ ഇല്ലാതെയാവുകയാണ് സ്ഥാനമാനങ്ങൾ മിണ്ടാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നു പാർട്ടിയുടെ ഗുണപരമായ വളർച്ചയ്ക്ക് ഗുണപരമായ ആളുകളെ കൊണ്ടുവരുന്നില്ല എങ്കിൽ കോൺഗ്രസ് അധപതിക്കുമെന്നും എം के राघव प्रति